ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗായ്സ്, എന്താണ് വിശേഷം? അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുണ്ടല്ലോ ഓണപ്പരിപാടി നടക്കുന്നുണ്ട്, അതിനെ സൗണ്ടൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഉണ്ടല്ലോ, ഞാനൊന്ന് ഫസ്റ്റ് ഒന്ന് പഴങ്ങാടി പോയേട്ടാ. തഫിനും ഇനുവിനും കൂട്ടുന്നുണ്ട്. സംഭവം വെച്ചാൽ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പഴങ്ങാടി പോകട്ടാ. തഫി ചായ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി വൈകുന്നേരത്തെ ചായ എടുക്കട്ടെ. ഇപ്പം സമയം എന്താ അറിയാം? ഇപ്പം 4:45 കേട്ടോ, വൈകുന്നേരം 4:45. ഇന്നടി പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്, ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് പോവാം, നോക്കാം. നോക്കിയിട്ട് പോവാം, ആദ്യം ഒന്ന് പഴയ പോയിട്ട് വരട്ടെ കേട്ടോ. ഞാൻ വണ്ടീൻ്റെ ചാവിയും ഹെൽമെറ്റ് ഒന്ന് എടുക്കട്ടെ. ആ ക്യാമറ ഉണ്ടോ? അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് തഫി എടുക്കട്ടെ. ഗായ്സ്, അങ്ങനെ നമ്മൾ പഴങ്ങാടി എത്തി കേട്ടോ. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ, അപ്പോൾ വാ, എന്താന്ന് പൂവാ, പൂ വിൽക്കുന്ന. അപ്പോൾ പോട്ടെ, നേരെ 65 ഷോപ്പിലെത്തി. തഫി, അല്ലോ ഇനു ഇനു ചേച്ചി, അതാ മാസ്കല്ല ഇട്ട്. നീ ചുമണ്ടോ? അവര് ഈ സ്പ്രേ അടിച്ചിട്ട് വന്നിട്ട് ഇന്ന് മൂകാംബികളിലെല്ലാം പോയി വന്നേ. പിന്നെ എന്റെ തലക്കുരി ലേശം കിക്കായി. പിന്നെ ഗ്ലാസ് വേണോ ചായ കുടിക്കുന്നേ? മെയിനായിട്ട് ഗ്ലാസ് കേട്ടോ. സംഭവം വീട്ടിലെ ഗ്ലാസ്സെല്ലാം വീണ് പൊളിയേ. പിള്ളേരെയും വന്ന് പിള്ളേരെയും വന്ന് ഗ്ലാസ് ഇങ്ങനെ പൊളിഞ്ഞോണ്ടിരിക്കാന്ന് ചേച്ചി. ചായ കുടിക്കാൻ പറ്റിയ ഗ്ലാസ് നോക്കിട്ട്. ആ ഈ ഷേപ്പ് അല്ലേ, അവിടെ കണ്ട ടൈപ്പോ? ഇത് ഈ പിടിക്കുന്ന, ഓ അത് വലുതാന്നല്ലേ. ഇവിടെ കുറച്ച് സാമ്പിൾ ഉണ്ട്. ഇതൊരു ഷേപ്പുള്ള ഗ്ലാസ് കേട്ടോ, പക്ഷെ നമുക്ക് നോർമൽ മതി. എന്താന്ന് എനിക്കെന്നാ വേണ്ടി? ട്രൈ ചെയ്ത് നോക്കിയതാ. ഞാൻ തഫിനെ ഗ്ലാസ് കൊടുത്തു. അല്ലെങ്കിൽ ഇവള് ആടിയുടെ അതെല്ലാം വെച്ചുകൊണ്ട് നിൽക്കും, അതുകൊണ്ട് ഞാൻ ഗ്ലാസ് കൊടുത്തതാ. പിന്നെ ആടപ്പൊടി ആടപ്പൊടി അത് എടുക്കുന്നവരാടന്നെ കേട്ടോ. അപ്പൊ ഒരു ഗെയിം കുഞ്ഞുണ്ട്, ഒരു ഗെയിം ഗ്ലാസ് ഉണ്ട്. ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് കാര്യപ്പൻ ചുടുന്ന പോലും. ഈ പ്ലാസ്റ്റിക്കിലാ ഇത് മുട്ട ഇട്ടേക്കുന്ന എനിക്ക് തോന്നുന്നു. ആ കാര്യപ്പൻ ചുട്ടിട്ട് ഇട്ടേക്കുന്നു അതൊന്നല്ല, അത് അതും എനക്കൊന്ന് മുട്ട ഇട്ടേക്കുന്ന തോന്നുന്നു. അതിന്റെ കൊറേ കളറില് കാണുന്നുണ്ട്. ഈ ഷോപ്പിലേക്ക് വന്നാലല്ലോ, ഇതിന്റെ ഷോപ്പിന്റെ പേര് എന്നാ? ചൈന കൗണ്ടർ. ആ ചൈന കൗണ്ടർ. ഇത് ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ. എന്തെല്ലോ വാങ്ങണം തോന്നുന്നു. എടുക്കുന്ന എന്തെല്ലോ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ഫുള്ള് എന്താ ഫുള്ള് സാധനങ്ങളാ. അപ്പൊ ഇതെല്ലാം കാണുമ്പോ നമുക്ക് എന്തെങ്കിലും വാങ്ങണോന്നെല്ലാം തോന്നും. ബൊമ്മച്ചിയാ ഡ്രസ് ഉണ്ടോ? ഇനു ഇതൊക്കെ വീട്ടിലെത്തണുണ്ട്, വീട്ടിലെത്തണുണ്ട്. ഇതിന്റെ വലുതന്നെ വീട്ടിലുണ്ട്. ഓർമ്മണ്ടാ ദേശാ കൊടുത്തെ വലുത്. പാണ്ട പാണ്ടാന്ന് പറയല്. ഞാൻ ഉണ്ടല്ലോ വണ്ടർലി പോയ സമയത്ത്, മുമ്പ് വണ്ടർലി പോയ സമയത്ത് ഒരു മത്സരം ഉണ്ടായിനി. കമ്പിയില്ലേ, കമ്പിക്ക് തൂങ്ങി പിടിച്ചിട്ടിങ്ങനെ എത്രയോ ടൈം നിക്കല്, എല്ലാവരും ഇങ്ങനെ വെഴുതി പോകുന്നു. കാരണം ആ കമ്പി പിടിക്കുമ്പോൾ കൈൻ്റെ ഉള്ളിൽ വെഴുക്ക് വരും, വേർപ്പ് ഇതായിട്ട് അത് ചൂടായിട്ട് ഇങ്ങനെ എന്താ പറയുക, കൈ ഇങ്ങനെ ഇളകി ഇളകി വരും. അപ്പോൾ കുറേ ആൾ വീണു. ഞാനിങ്ങനെ എന്താ പറയുക തൂങ്ങി നിൽക്കണം. ഇത് സംഭവം അങ്ങനെ തൂങ്ങി നിന്നിട്ട് എനിക്ക് പ്രൈസ് അടിച്ച് ചീസാ. ഇതിൻ്റെ വലിയ പാണ്ട വലിയത്, ഇതൊന്നല്ല വലിയ സാധനം, ഇങ്ങനെ ഇരുത്താ, ഇങ്ങനെ നിലത്തി ഇരുത്താ. ആ ഒരു ടൈപ്പ് സാധനം. അതുകൊണ്ട് ഞാൻ ദേശാ കൊടുത്ത് ഞാൻ പെങ്ങളെ റൂമിൽ വെച്ച്. അപ്പോൾ കുറേ ആൾക്കാർ തൂങ്ങുന്നു, ഇളകി വീഴുന്നു. എത്ര ടൈമുണ്ട്? 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ എത്രയാണ് ഇങ്ങനെ തൂങ്ങി നിൽക്കേണ്ടത്. അങ്ങനെ തൂങ്ങി നിന്നിട്ട് എനിക്ക് കിട്ടിയതാ. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു ഒന്നും കൂടി ഞാൻ തൂങ്ങിട്ട്. അപ്പോൾ ഒരു വട്ടം തൂങ്ങിയാൽക്ക് തൂങ്ങിയിട്ട് കിട്ടിയാക്ക് പിന്നെ തൂങ്ങാൻ കഴിയില്ല. കുപ്പിയാ നീ എന്താ വിൽക്കുന്നത്? ഒന്നും വിൽക്കില്ല കേട്ടോ. ആ പക്ഷെ തിരക്കുണ്ട് കേട്ടോ. ആ അവിടെ തന്നെ ഫുൾ കുറച്ച് ആൾക്കാരുണ്ട്. എന്ത് അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് അല്ലിനോ? എന്ത് സാണോ വെച്ച് കൊടുക്കുന്ന പ്ലേറ്റ്?
മതി മതി എടുത്തു ഫ്ലൈറ്റ് അല്ല ബോർഡ് അല്ലേ ബോർഡ് അത് ഒട്ടിച്ചാടാ ഇവിടെ പരിപാടി എന്നറി ഇവിടെ ഇതെല്ലാം ഇങ്ങനെ പഠിക്കരുത് അടുക്കട്ടെ അതെടുത്തോ ഏതാ അതാ വേണ്ടി ഇതിന്റെ റെഡും ഉണ്ട് കേട്ടോ രണ്ട് കളർ ഉണ്ട് റെഡ് റെഡ് വേണ്ട അതിന്റെ കുറച്ച് വലുതാ നാടിയ വെച്ച് അതന്നെ അത് രണ്ടെണ്ണം മതി ഇതിന് എത്രയാന്നേ അധികം പൈസ പറയുന്നു രണ്ടെണ്ണം മതിയാ രണ്ടോ മൂന്നാട്ടോ എടുത്തോ എടുത്തില്ലേ ആ അത് മൂന്നെണ്ണം എടുത്തോ അപ്പൊ ടോട്ടൽ 13 ഗ്ലാസ് അല്ലേ ഇതെല്ലാം പാക്കേജ് വെച്ചിട്ടുണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഇതെല്ലാം വലുത് കേട്ടോ ഒരു മൂന്ന് ചേർത്തില്ല ഇത് കണ്ടോ ഇത് അടിപൊളിയല്ലേ നല്ല ചാടിക്കാൻ പറ്റിയ സാധനം അപ്പൊ ഇത് മൂന്നെണ്ണം മങ്ങിനി ബാക്കി സാധാ ചായ അടിക്കുന്ന സാധാ ഗ്ലാസ് ചായ അടിക്കുന്ന സാധാ ഗ്ലാസ് 10 എണ്ണം ഒരു മൂന്ന് പറയും അല്ല ചേട്ടാ ബാ ബില്ലാക്കാൻ പോകുന്നുണ്ട് വെച്ച് വരട്ടോ നമ്മുടെ പഴങ്ങാടി ബസ് സ്റ്റാൻഡ് എന്താ ഹലോ നമ്മുടെ പഴങ്ങാടി ബസ് സ്റ്റാൻഡ് നമ്മളെ വണ്ടിയുടെ വെച്ചിട്ടുണ്ട് ബാബാ 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 ആ അപ്പോൾ ഇവിടുന്ന് പോട്ടാ നേരെ വീട്ടിലേക്ക് ഗായ്സ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയട്ടാ നല്ല പ്രഥമൻ നമ്മളെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ചേട്ടാ നമ്മളെ ഷൈബേച്ചിയാണ് ഷൈബേച്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്നേ ഹരിയേട്ടൻ്റെ അടുത്ത് കുടിക്കട്ടെ അടിപൊളി പ്രഥമൻ അടിപൊളിയാ പരിപാടിൻ്റെ സൗണ്ട് അവിടെ പിള്ളേർ പരിപാടിയെല്ലാം രാവിലെ കഴിഞ്ഞു അപ്പം ഇനിയിപ്പം വെള്ളാളെ പരിപാടിയാണ് വെള്ളാളെ കസരക്കളി പോലത്തെ അങ്ങനത്തെ പരിപാടി ഗായ്സ് ഉണ്ടല്ല പരിപാടി നടക്കുന്ന നേരത്തേക്ക് കേട്ടാ എൻ്റെ വീടുന്ന് കുറച്ചില്ലതാ സേവ് പോകണ്ട അവിടെ തന്നെ അനൗൺസ്മെൻ്റ് നോക്കിയാ ആരാ അനൗൺസ്മെൻ്റ് വീണ് ഇറങ്ങിയത് രണ്ടാമത്തെ ആള് വീണ് എത്ര വീണ് നോക്കാലോ ഇല്ലാരും വീട്ടില്ല ആരും വീട്ടില്ല ഇല്ല 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 വീട്ടില്ല ഞാൻ തിരിച്ചു വരാം കേട്ടാ സംഭവം ഇരുട്ടായി അവനാ നേരെ ഇങ്ങോട്ടേക്ക് വന്നാ പിന്നെ ഇപ്പം പരിപാടി നടക്കുന്ന അത്ര കേട്ടാ പരിപാടി നടക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടിലെത്തി അങ്ങനെ ഞാൻ റൂമിലെത്തി കേട്ടാ അവിടെ നിന്ന് ഇപ്പം പരിപാടി നടക്കുന്നുണ്ട് പരിപാടി കഴിഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നീടല്ലാ ഞാനെന്താ പറയാമെന്ന് വെച്ചിനി ആ ഞാൻ നേരത്തെ ഒരു ക്യാമറ ചെന്നിട്ടില്ലേ തൂണ്ട മുകളിൽ ആ ക്യാമറ ഉണ്ടല്ലോ ഞാൻ ഒരു മാസം മുമ്പ് സർവീസിന് കൊടുത്തിയാണ് അത് കംപ്ലൈൻ്റ് ആയിട്ട് എന്തോ വർക്കാവുന്നില്ല അപ്പോൾ സർവീസിന് കൊടുത്തിയാണ് അപ്പം അവരൊരാഴ്ച കൊണ്ട് തരാമെന്ന് പറഞ്ഞതാണ് അപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരെ വിളിക്കാണുന്നില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് അപ്പം വിളിച്ചാരൻ പറഞ്ഞു നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്തോ എന്നാ റേഞ്ചിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടായിരിക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കോൾ വന്നിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് റിട്ടേൺ എടുത്തോ അത് സർവീസ് ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റെ ബോർഡ് അതിൻ്റെ ഉള്ളിലെ ബോർഡിൽ തുരുമ്പ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് കണ്ണൂർ പോയിട്ട് ആ ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിച്ച് കൊണ്ടുവന്നു ഞാൻ എടുത്ത് ഇങ്ങോട്ടേക്ക് അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടുന്ന് സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ വെച്ചാലേ വെള്ളം ഇപ്പോൾ ടച്ചായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് തുരുമ്പിച്ചാന്ന് പറഞ്ഞു ബോർഡ് അപ്പോൾ ഇനി നന്നാക്കിയിട്ട് കാര്യമില്ല അത് വീണ്ടും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കും നന്നായിനെങ്കിൽ തന്നെ അത് നന്നാക്കിയിട്ട് നന്നായിനെങ്കിൽ തന്നെ ചാൻസ് ഇല്ല നന്നാവാൻ പക്ഷേ നന്നായിനെങ്കിൽ തന്നെ അത് കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും അത് കംപ്ലൈൻ്റ് ആവും അപ്പോൾ അതിനെക്കൊണ്ട് നന്നാക്കിയിട്ട് കാര്യമില്ല എന്നാണ് അപ്പോൾ അത് കൈവിട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ എടുത്തോണ്ട് വന്ന് അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഞാൻ മുമ്പ് വയനാട്ടിൽ പോയ സമയത്ത് കുറച്ചായി ഒരു വർഷം മുമ്പ് ആ 1-2 വർഷം മുമ്പ് 1-2 വർഷം മുമ്പ് വയനാട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് നേരത്തെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്
അവിടുത്തെ വയനാട്ടിലെടുത്തെ ക്യാമറ വാങ്ങിയിട്ട് അവൻ്റെ മുന്ന് വെള്ളത്തിൽ വീണിട്ടുണ്ടായിരുന്നു. ഇതുവരായിട്ടും ഇത്ര വർഷമായിട്ടും എൻ്റെ മുന്ന് എൻ്റെ ഒരു ക്യാമറ കൈമെന്ന് വീട്ടില്ല, എൻ്റെ കൈമെന്ന് ഇതുവരായിട്ടും വീട്ടില്ല. ആദ്യമായിട്ട് വേറൊരാളെയും നിന്ന് എൻ്റെ ക്യാമറ വീണു. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എന്താ പറയുക, ഹീറ്റ് ചെയ്യുന്ന സാധനമെല്ലാം വെച്ചിട്ട് അത് ഹീറ്റ് ചെയ്തിട്ട് എന്താ പറയുക ചൂടാക്കിയിട്ട് അതിലെ വെള്ളം കളഞ്ഞ്, വെള്ളം കളഞ്ഞ് പിന്നെ സെറ്റായിരുന്നു. ഞാൻ ഇത്ര കാലം ഉപയോഗിച്ച്, എത്ര കാലം ഇപ്പോൾ ഉപയോഗിക്കുന്നത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അത് ഇതായി. അപ്പോൾ ഞാൻ നന്നാക്കാൻ കൊടുത്താൽ അവർ പറഞ്ഞ് അതിൽ മുമ്പായിരുന്നു വെള്ളം കയറിയതിൻ്റെ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഹീറ്റാക്കിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് ഹീറ്റാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്, പിന്നീട് അത് തുരുമ്പായിട്ട് വരും, അത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്യാമറയിലെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ചൂടാക്കിയിട്ടൊന്നും വെള്ളം കളയാൻ നിൽക്കണ്ട, അത് സർവീസ് സെൻ്ററിൽ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ സാധനം കൈമന്ന് പോകും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ അത് പണിയിട്ടും. അങ്ങനെ ആ ക്യാമറ പോയി. ഇതാ, ഇതാണ് ആ ക്യാമറ കേട്ടോ. ഇപ്പം സാധനം പോയി. അടിപൊളി ക്യാമറയായിരുന്നു കേട്ടോ, സാധനം അടിപൊളി ക്യാമറയാണ്. എന്താ പറഞ്ഞിട്ടെന്താ കാര്യം, പോയി. ഇനിയിപ്പോൾ അത് എവിടെങ്കിൽ ഷോക്ക് വെക്കാം, എവിടെങ്കിലും ചുമല്ലാട്ടം വെക്കാം. ഇതാണ് അവസ്ഥ. ഗൈസ് അപ്പോണ്ടല്ലോ, ഇന്ന് വല്ല സംഭവമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു വീഡിയോ. ഓക്കെ, അവൻ അക്ഷരക്കണം. അപ്പോൾ അതുവരെ ബൈ ബൈ.